ഏതൊക്കെ വഴിയില എന്നെ തോപ്പിക്കാൻ പറ്റുക എന്ന് നോക്കി നടക്കുക അല്ലടാ. എന്താച്ചാറിയാത്തതിനെ പോലെ നീ എന്നെ കബളിപ്പിക്കറിയില്ലല്ലേ ഒന്ന് കുളത്തി തകഞ്ഞൻ ഇങ്ങനെ കൊറേ നേരമല്ലേ തല്ലണു. കാര്യം എന്ന് വെച്ചാ പറ കാര്യം എന്താ അറിയില്ലല്ലേ. നീ അറിയാതാണോ അവളെ ഗർഭിണിയായത്? ചില്ലി കാശിന് വകയില്ലാതെ ഇപ്പോഴും തന്റെ ചെലവി കഴിയുന്ന തന്റെയാ പോന്ന്. അങ്ങനെയാണെങ്കിൽ തന്നെ അവൾ എന്റെ ഭാര്യയല്ലേ, അയൽവക്കത്തെ പെണ്ണൊന്നല്ലോ. തോന്യാസം കാണിച്ചു നിന്ന് ചെലക്കുന്നോ? സ്കൂളിൽ പഠിക്കുന്ന പെണ്ണ് കെട്ടിക്കൊണ്ട് വന്ന് ഞാൻ ക്ഷമിച്ചു, മനസ്സ് നീറുകയായിരുന്നു, എന്നിട്ട് സഹിച്ചു. ഇത് ഞാൻ സമ്മതിക്കില്ല, ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. അവളോട് വേഗം റെഡിയാൻ പറ ആശുപത്രി പോണം. അത് തീരുമാനിക്കേണ്ടത് എന്റെ അച്ഛനല്ല, ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാ. ഞാൻ തീരുമാനിക്കും. കുറേ ഞാൻ ക്ഷമിക്കണം, ഇത് പറ്റില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലണോ വളർത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ, നിങ്ങളല്ല. എന്റെ വീടാ, എന്റെ ചെലപ്പടിക്ക് നിൽക്കുന്നവർ മാത്രം മതി ഇവിടെ. നോക്കി നിൽക്കാണ്ട് ഇറങ്ങി പോടാ നായ. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു നായ നിങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ മകനല്ല. അങ്ങനെ ഒരു നായായിട്ട് അവിടെ കിടക്കാൻ ഇനി എന്നെ കിട്ടില്ല. വേണ്ട, ഇറങ്ങി പോടാ. ഇങ്ങനൊരു മകൻ എനിക്ക് ജനിച്ചിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ചോളാം. ഇറങ്ങി വാടി നിന്ന് മോങ്ങാതെ. ഞാൻ വഴിയുള്ള ബന്ധം നീ ഇവരും തമ്മിലുള്ളൂ, അത് ഇന്നു പോലില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ വേണ്ടാത്ത ഈ വീട്ടിൽ ഞങ്ങളും വേണ്ട. വാടി ഓട്ടടി, നശിക്കാനുള്ള ജന്മങ്ങൾ നശിച്ചേ തീരൂ. ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയാലോ? കുട്ടേട്ടന് എന്തെങ്കിലും ഒരു ജോലി കിട്ടണവരെ നമുക്ക് അവിടെ താമസിക്കാം. എന്നിട്ട് വേണം അച്ഛനെ കൈകൊട്ടിച്ചിരിക്കാൻ. സ്വന്തം വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങി അഭിമാനി അച്ഛൻ വീടിന്റെ അടുക്കളയിലെ താമസം ഒന്ന് പറയിപ്പിക്കാൻ, അതിന് എന്നെ കിട്ടൊന്നുമില്ല. വാശിയുള്ള അച്ഛന്റെ മോൻ തന്നെ ഞാനും. ഇപ്പൊ എന്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, രാത്രിയാവുന്നതിന് മുമ്പ് നിന്നെ സുരക്ഷിതമായ സ്ഥലത്താക്കുക. ഇവിടെ അടുത്ത് കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുണ്ട്, അവിടെ നീ സേഫ് ആയിരിക്കും. അതിന് ജോലിയുള്ളവർക്കല്ലേ അവിടെ അഡ്മിഷൻ കിട്ടൂ. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം, പക്ഷെ അതല്ലല്ലോ പ്രധാന പ്രശ്നം. കല്യാണം കഴിഞ്ഞവരെ അവിടെ അഡ്മിറ്റ് ചെയ്യില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതിനിപ്പോ ഇന്ന് മുതൽ ഹോസ്റ്റൽ ജീവിതം കഴിയുന്നവരെ, ഭൂമിയിലെ മാലാഖമാരായ കന്യാസ്ത്രീകൾക്ക് മുമ്പിൽ ഈ മാലു എന്റെ സഹോദരിയും ഞാൻ നിന്റെ സഹോദരനുമാവുന്നു. വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട മോളെ, ഇനി ആ താലിമാലയോട് ഉരുക്കോ. താലി ഞാൻ ആരും കാണാതെ നോക്കിക്കോളാം. അയ്യോ, അതുകൊണ്ടല്ല, ഹോസ്റ്റലിലെ ഡെപ്പോസിറ്റും റെന്റും മെസ്സും എല്ലാം കൂടി കയ്യിലുള്ളതുകൊണ്ട് ഒന്നും മതിയാവില്ല. ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ എന്തായാലും ഇത് വെക്കേണ്ടി വരും. എന്നാ പിന്നെ അതിപ്പോ തന്നെ ചെയ്യാം. ഊരിതാ പരീക്ഷയിൽ ജയിക്കാൻ അമ്മ സരസ്വതിയുടെ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കെട്ടിത്തന്ന ചരട, ഇത് താലി ചരടാക്കാം. അന്ന് കല്യാണത്തിന് താലി കിട്ടിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇന്ന് മനസ്സമാധാനത്തോടെ ഈ ശുഭമുഹൂർത്തത്തിൽ കടലമ്മയെ സാക്ഷി നിർത്തി ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. ഐ എം സോറി, പരിചയമുള്ള ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ എനിക്ക് കുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് മദർ. മദർ, ഈ കുപ്പായം ഊരി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അതല്ല മദർ, ഞങ്ങളുടെ സ്വന്തം അമ്മയെ പോലെ ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തോന്നില്ല. ഇവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഭൂമിയിലെ മാലാഖമാർ ഞങ്ങളെ കൈവെടിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ. ഇപ്പൊ ഞങ്ങളെ സഹായിച്ചാൽ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ മദറിന് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഏറ്റവും നല്ല പണി തന്നെ കിട്ടും. ഒരു പരിചയമില്ലാതെ ഞാൻ എങ്ങനെയാ? നാളെ രാവിലെ 10 മണിക്ക്
ബോർഡിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടതാ ഇവക്ക്. പെങ്ങള് പെൺകുട്ടി ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ വയംസിലെ താമസിപ്പിച്ചേനെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ റൂമില്ല. വരൂ മാലതി, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് തിരുവചനം വിശ്വസിച്ചതാ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എത്ര മുട്ടിയിട്ടും തുറക്കില്ലെന്ന് വെച്ചാ ഇനിയിപ്പോ വല്ല ലോഡ്ജിലും ഞാൻ പോയി മുറിയെടുക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? നാളത്തെ പത്രത്തില് യുവാവും യുവതിയും കൊല ചെയ്യപ്പെട്ടു എന്നോ യുവാവിനെ കെട്ടിയിട്ട് യുവതിയെ പീഡിപ്പിച്ചു എന്നെങ്ങാനും വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വായിച്ചാൽ ഞങ്ങളെ അറിയില്ലെന്ന് മാത്രം അതൊരു പറയരുത്. വരൂ മാലതി. എക്സ്ക്യൂസ് മീ. വാതില് തുറക്കാൻ പോവുക. തൽക്കാലത്തേക്ക് മറ്റൊരിടം കിട്ടുന്നതുവരെ ഇവിടെ താമസിക്കാം. നാളെ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ടു തരണം. ലെറ്റർ ഞാൻ എത്ര വേണേലും കൊണ്ടുതരാം സിസ്റ്റർ. ആ സിസ്റ്റർ, ഈ കുട്ടിയെ വാസന്തയുടെ മുറിയിലേക്ക് കൊണ്ടാക്കിക്കോളൂ. വരൂ. പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ഏട്ടൻ നാളെ രാവിലെ വരാം. എന്റെ കുട്ടി. എന്റെ കുട്ടി? ഏത് കുട്ടി? എനിക്കില്ലാത്തവൻ നിനക്കെന്തിനടി? എന്റെ മോഹത്ത് ആറ്റുത്തിപ്പിടി ഇവിടെ ഇറങ്ങിപ്പോയാൻ അവൻ. അവൻ എന്റെ മോനല്ല, ശത്രുവാണ്, ആജന്മ ശത്രു. അവൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. തൊലയാൻ പോണത് നിങ്ങളാ. കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലെങ്കിലും അച്ഛനും മക്കളും പരസ്പരം എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് ബഹുമാനിക്കേണ്ടതെന്ന് എനിക്കും അറിയാം. തന്റെ മക്കൾ തന്നോളം അയാൾ താനെന്ന് വിളിക്കണമെന്നാ പ്രമാണം. ഒരു നല്ല വാക്ക് ഇന്ന് വരെ അവനോട് പറഞ്ഞിട്ടുണ്ടോ? പരിഹാസത്തോടെയല്ല താൻ ഇന്ന് വരെ അവന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അവനും തന്നെ പോലെ ഒരാണാ. അവന്റെ മൂക്കിന് താഴെയുള്ളത് മീശ തന്നെയാ. അത് വളരെ നല്ല കാര്യമല്ലേ? ആ മീശയും പിടിച്ചോണ്ടുള്ള കാലം മുഴുവൻ ജീവിക്കാലോ. പെങ്കോന്തൻ, തനിക്കറിയില്ല കൈമളെ, അവനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവനായ ഞാൻ. കുറെയേറെ ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. എല്ലാ തന്തമാരും അങ്ങനെ തന്നെയാണോ? താൻ പൂങ്കിനാവ് കണ്ടത് ആഗ്രഹിച്ചു എന്നൊക്കെ അവന്റെ തെറ്റാണോ? എന്റെ തെറ്റാ? എല്ലാം എന്റെ തെറ്റാ. ഇയാളൊരു കാര്യം പറയുമ്പോ ഇങ്ങനെ ഒറ്റയർട്ടയും പറഞ്ഞിരിക്കാണ്ട് മാഷെങ്കിലും പോയി അന്വേഷിക്കുന്നുണ്ടോ? തെറ്റ് പയർന്നേ അതിന്റെ തെറ്റാറിയോ? മിണ്ടിപ്പോരുത്, എഴുതി തള്ളിതാ ഞാൻ അവനെ. പോട്ടെ. എവിടെ പോവാനാ? ചെമ്മീൻ തുള്ളിയാ ചട്ടി വരെ. ആ പെണ്ണിന്റെ കയ്യിലും കഴുത്തിലും ഉള്ളത് വിറ്റോ പണയം വെച്ചോ നിന്ന് കഴിയുമ്പോ കോടിച്ചി പട്ടിയെ പോലെ കയറി വരും അവൻ. അതെനിക്ക് ഉറപ്പാ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് കാണും. അവന്റെ തന്തയാ പറയുന്നത്. ആ തന്തയുടെ മോൻ തന്നെയാ അവലും. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ ഒരു കൊടിച്ചി പട്ടിയെ പോലെ തന്റെ മുന്നിൽ വരണേലും ഭേദം. ഒരു മുഴം കയറില്ല, ജീവനങ്ങ് ഒടുക്കിയാ മതിയെന്ന് അവർക്ക് തോന്നിയാലോ? അയ്യേ, ഏട്ടൻ പോയെന്ന് പറഞ്ഞിരുന്ന കരയ്യ. നാളെ ഫോർഡ് കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ട ആളല്ലേ? നാണക്കേടാണ് കേട്ടോ. ദേ ഈ പറയണ ഏട്ടൻ ഒരു പെണ്ണ് കെട്ടെ, അപ്പൊ കാണാം. ഈ പെങ്ങളെ തിരിഞ്ഞു നോക്കൂടില്ല. താൻ വെറുതെ അതും ഇതും ആലോചിച്ച് ഉറക്കം കളയാതെ കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഇന്നലെ രാത്രി എവിടെയാ കിടന്നത്? സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. അതാ രാവിലെ വരാൻ വൈകിയത്. ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല. കൊതുകടിയും മൂട്ടടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഞ്ഞുള്ളത് ഉറങ്ങാൻ പറ്റി. നല്ല സെക്യൂരിറ്റി ഉള്ള സ്ഥലം. വാടകയും വേണ്ട. എവിടെയാ? പോലീസ് ലോക്കപ്പില്. എന്നെ ഇന്നലെ രാത്രി പോലീസ് പൊക്കി. നീ കാരണമൊന്നുമല്ല. പറയല്ലേ, കണ്ണുടക്കി കണ്ണുടക്കി. എന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നു, അതങ്ങനെ തീർന്നു എന്ന് കരുതുക. അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ടൊരു ഗുണം ഉണ്ടായി. ഇവിടുത്തെ സ്ഥല എസ്ഐ പോലീസുകാരെ ഒന്ന് പരിചയപ്പെടാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സാ. അപ്പോഴേ എന്നിങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്റെ കൂടെ കറങ്ങി നടന്നാ ശരിയാവില്ല. എനിക്ക് ഉടനെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ചക്ക് നീ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണ്ട. ജോലിക്ക് പോണില്ലേന്ന് അവര് ചോദിച്ചാലോ? നമ്മള് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫോർഡ് കമ്പനിയിൽ നമുക്ക് വേണ്ടി ഒരു എം ഡിയെ കൂടി സൃഷ്ടിക്കുന്നു. എന്നുവച്ചാൽ എം ഡി ടൂറിലാണ്, രണ്ടാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരൂ. അതുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞേക്കണം. മനസ്സിലായോ? ഇനി അഥവാ എന്തെങ്കിലും അവർ പറഞ്ഞാൽ തന്നെ ഒന്ന് കരഞ്ഞു കാണിച്ചേക്കണം. സെന്റിമെന്റ്സിൽ അവർ വീഴും. എന്നെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് കുട്ടേറ്റിന് കഷ്ടകാലല്ലേ? അയ്യേ, എന്താ ഈ പറയണേ? മാലുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് മുതിർന്ന ഒരാളാണെന്നുള്ള ബോധം വന്നു തന്നെ. ആ യൂണിഫോമിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ തന്നെ ഓ ആശ്വാസമായി. ഇപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ടെൻഷൻസ് അനുഭവിക്കുമ്പോ ഞാനൊരു ചങ്കുറ്റുള്ള ആണാണെന്ന് തോന്നുന്നു. പഴയതൊന്നും മറക്കാൻ സമ്മതിക്കല്ല കുട്ടികള്. സ്കൂളിലെ കളിപ്പേര,
ഏറ്റവും മൂത്ത ആള് ഞാനായിരുന്നോണ്ട് മൂത്താപ്പന്ന് വിളിക്കുക. കുട്ടികളുടെ ഒരു കാര്യം ഭയങ്കര.